നടിയാക്രമിച്ച കേസിൽ കാവ്യയുടെ പങ്ക് തെളിയിക്കുന്ന നിർണായക ശബ്ദരേഖ പുറത്ത് കേസിലെ വിഐപി ശരത്തും ദിലീപിന്റെ സഹോദരൻ സൂരജും തമ്മിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതി ശരിക്ക് പറഞ്ഞാൽ എൻ്റെ സർപ്രൈസ് ഇത് മറ്റവർക്ക് വെച്ചിരുന്ന സാധനോ മനസ്സിലായില്ല നമ്മൾ ഇന്നലെ ഇരുന്ന് ഞാൻ മിനിയാമക്കിരുന്ന് ഒരുപാട് ഇരുന്ന് അതിരുന്ന് വായിച്ച ഇതെന്ന് പറയുന്നത് ശരിക്കും കാവ്യയെ കൊടുക്കാൻ വേണ്ടി അവരുടെ കൂട്ടുകാരികളെല്ലാം കൂടെ കൂടെ നിന്ന് പണിയെടുത്തപ്പോ തിരിച്ച് എവർക്ക് ഒരു പണിയെടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്ത സാധനമാണ് അതിൽ ചേട്ടന്റെ സംഭവം ഇല്ല ഈ വന്ന മറ്റേ ആ മറ്റേ ജയിലിൽ നിന്ന് വന്ന കോളില്ലേ ആ കോള് നാദിഫ എടുത്തതിന് ശേഷം മാത്രമാണ് ചേട്ടനിലേക്ക് തിരിയുന്നത് ഇല്ലെങ്കിൽ കാവ്യ തന്നെയായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് കാവ്യയെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന സ്ഥാനത്ത് ചേട്ടനെ അങ്ങോട്ട് കയറി ഏറ്റുപിടിച്ചത് ഇല്ല അത് തന്നെയാണ് അത് തന്നെയാണ് പുള്ളി വെറുതെ നമ്മൾ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ ഒരു സെൻസ് ഉള്ള കോമൺ സെൻസ് ഉള്ള ആൾക്ക് ചേട്ടനെ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ ഡി സിനിമാസ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കയറി ഇറങ്ങി നടക്കാവുന്ന ഒരു സ്ഥാപനം ചാലക്കുടിയിലുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് ഇവിടെ എറണാകുളത്തുണ്ട് അനൂപ് താമസിക്കുന്നത് അവിടെ ചേട്ടനെ അവിടെ ഉണ്ടെന്ന് അറിയാം ചേട്ടനെ കാണാൻ പോകാൻ വേണ്ടി ഒരു പാടുമില്ല എവിടെയെങ്കിലും പോയിട്ട് ഇത്രയും ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ട് ലക്ഷ്യയിൽ പോയി ഇവർക്ക് ഇത് അനൂപ് പറഞ്ഞ കറക്റ്റ് അതായത് കാവ്യയും ഇവരെല്ലാം കൂടെ കൂട്ടുകൂടി നടന്നിട്ട് ഇവരെ കൂടെ അങ്ങനെയൊന്നുമില്ല മറ്റേ മറിച്ചെന്ന് നടന്നിട്ട് അവരെ കൂട്ടുകാരെയും വലിപ്പിച്ചിട്ട് ഇങ്ങനെ മറ്റേ മറിച്ച് എനിക്കൊന്നുമില്ല എന്റെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് പോയപ്പോ ഇവർക്കൊക്കെ തോന്നിയ ഒരു വൈരാഗ്യം കാവ്യക്ക് ഒരു പണി കൊടുക്കണമെന്ന് വെച്ചതിൽ ഇതാണ് പുള്ളി അതങ്ങോട്ട് സമ്മതിക്കാൻ പുള്ളിക്ക് വലിയ മടി അവരും വിചാരം എന്താണ് അവരെന്തോ ഭയങ്കര സംഭവമാണ് ഇത് ചേട്ടന്റെ സമയദോഷമാണ് ആറോഷിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആറോഷി ഈ കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവന്റെ പങ്ക് തെളിയിക്കുന്ന നിർണായക രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു കാവ്യയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്ന ഘട്ടത്തിൽ നിർണായക ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിടുന്നു ആദ്യം തന്നെ ശബ്ദരേഖയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം എന്താണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത് റോഷി ഹസിത കൃത്യമായി ഈ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവന്റെ പങ്കാളിത്തം ചൂണ്ടിക്കാട്ടുന്ന ശബ്ദരേഖയാണ് ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം കാവ്യ മാധവനെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഈ ശബ്ദരേഖയിൽ ദിലീപിന്റെ സഹോദരി ഭർത്താവായ സുരാജ് കൃത്യമായി ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനോട് കാവ്യ മാധവന്റെ സാന്നിധ്യം എന്താണ് ആ ഒരു ക്രൂരകൃത്യത്തിൽ കാവ്യമാധവന്റെ പങ്കാളിത്തം എന്താണെന്ന് ശരത്തിനോട് വിശദീകരിക്കുന്ന ഇരുവരും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണമാണ് അന്വേഷണ സംഘം സുരാജിന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്തത് ഈ സംഭാഷണം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇന്നലെ തന്നെ റിപ്പോർട്ടിൽ ഈ സംഭാഷണം സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു കാവ്യമാധവന്റെ ഈ കേസിലെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരുന്ന കാര്യം ഇന്നലെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ അന്വേഷണ സംഘത്തലവനായ ബൈജു പോലീസ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായ ഈ കേസിലെ കാവ്യ മാധവന്റെ പങ്കാളിത്തം ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായ ഈ ശബ്ദരേഖ പുറത്തു വരുന്നത് ഹസിത റോഷി ശബ്ദരേഖ പ്രകാരം ഈ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നം അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലെ ഇവർ ഈ പ്രശ്നത്തെ റെഫർ ചെയ്യുന്നത് അതെന്താണ് ഈ നടി ആക്രമിച്ച കേസിൽ കാവ്യയുടെ പങ്കാളിത്തത്തിലേക്ക് എത്തുന്നതിന്റെ കാരണമായി ഈ ശബ്ദ സന്ദേശത്തിൽ സുരാജും അനൂപും സംസാരിക്കുന്നത് അനൂപല്ല ദിലീപിന്റെ സഹോദരി ഭർത്താവായ സുരാജ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് റോഷി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാവ്യ മാധവൻ ഈ ആക്രമിക്കപ്പെട്ട നടി കാവ്യ മാധവനെ അപമാനിച്ചു എന്നുള്ള തീരത്തിൽ ആ തരത്തിലുള്ള ഒരു വൈരാഗ്യം അതുമായി ബന്ധപ്പെട്ട ചില വൈരാഗ്യങ്ങളുടെ ഭാഗമായി ഈ നടിയെ ആക്രമണത്തിനിരയായ നടിയെ ഒരു പകവീട്ടലാണ് നടന്നിരിക്കുന്നത് എന്ന വാദമാണ് ഈ ദിലീപിന്റെ സഹോദരി ഭർത്താവായ സുരാജ് ഇപ്പോൾ ശരത്തിനോട് പറയുന്നത് ശരത്തിനോട് ഈ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു വൈരാഗ്യം ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവന് ഉണ്ടായിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നു ഏതായാലും നേരത്തെ ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖയിൽ ദിലീപിന്റെ ശബ്ദരേഖയിലും കൃത്യമായി ദിലീപ് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഈ ഈ പെണ്ണവളെ സംരക്ഷിച്ച് ഒടുവിൽ ഞാൻ കുടുങ്ങി എന്ന രീതിയിൽ ദിലീപ് സംസാരിക്കുന്ന ശബ്ദരേഖ നേരത്തെ ബാലേന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് ആ ശബ്ദരേഖ ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വി ആയിരുന്നു പിന്നീട് അത് തെളിവായി അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്തു ഏതായാലും ദിലീപിനൊപ്പം നടൻ ദിലീപിന് ഈ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനൊപ്പം ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവനും കൃത്യമായ പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും നിർണായകമായ ശബ്ദരേഖയാണ് അന്വേഷണ സംഘം ഈ സുരാജിന്റെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെടുത്തത് അത് ഈ കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് കോടതിയിൽ ഹൈക്കോടതിയിൽ നൽകിക്കഴിഞ്ഞു ഇനിയും തുടരന്വേഷണത്തിന് 3 മാസം
നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്ത് കാരണത്താലാണ് ഈ 3 മാസം അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇതുവരെ ശേഖരിച്ച കഴിഞ്ഞ 3 മാസമായി തുടർന്നേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ ഒന്നായ ഈ ശബ്ദരേഖ കോടതിയിൽ ഹാജരാക്കുന്നത് ഏതായാലും കാവ്യ മാധവൻ അന്വേഷണത്തിൽ ചെന്നൈയിലാണെന്ന് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച കാവ്യ മാധവൻ എറണാകുളത്ത് എത്തുമ്പോൾ അപ്പോൾ തന്നെ കാവ്യ മാധവനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത് ഒപ്പം തന്നെ ദിലീപിന്റെ സഹോദരി ഭർത്താവായ സുരാജും സഹോദരൻ അനൂപിനെ അടക്കം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ശബ്ദരേഖയിൽ പറയുന്നത് പക്ഷേ ഇതിൽ നേരത്തെ ദിലീപുമായി ബന്ധപ്പെട്ട ചില സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ദിലീപിന് ഈ കേസിലെ പങ്കാളിത്തം ബോധ്യപ്പെടുത്തുന്ന ദിലീപിന് ഈ നടിയെ ആക്രമിക്കുന്നതിന്റെ അതിന്റെ ഒരു കാരണം അതിന്റെ വൈരാഗ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന മൊഴി പോലീസിന് നൽകിയിരുന്നു ചില സിനിമാ താരങ്ങളാണ് അത്തരം ഒരു മൊഴി നൽകിയത് അത് എറണാകുളത്ത് ഏറ്റവും പ്രശസ്തമായ അബാദ് പ്ലാസ ഹോട്ടലിൽ നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സാക്ഷികളായിരുന്ന നടികളും ഒപ്പം തന്നെ ദിലീപിന്റെ അടക്കം സംഭാഷണത്തിൽ നേരത്തെ തന്നെ ഈ നടിയോട് ചില വൈരാഗ്യങ്ങൾ ഉള്ളതായി ചില സംഭവങ്ങൾ ദിലീപിന്റെ ആദ്യ ഭാര്യയോട് പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ ദിലീപിനെ പ്രേരിപ്പിച്ചത് എന്ന രീതിയിലാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അതിനൊപ്പം തന്നെ കാവ്യ മാധവനും വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭാഷണമാണ് സുരാജിന്റേതായി ഇപ്പോൾ അന്വേഷണ സംഘം വീണ്ടെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് ഏതായാലും അടുത്ത ദിവസവും അന്വേഷണ സംഘം ഈ കാവ്യ മാധവനെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും നിർണായകമാവും കാവ്യ മാധവൻ ഒരു പക്ഷേ ഈ കേസിലെ പ്രതിപ്പട്ടികയിലേക്ക് ഒരു പക്ഷേ കാവ്യ മാധവൻ വരാനുള്ള സാധ്യതയുള്ള ഒരു തെളിവായി ഇത് മാറിയേക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അത് ചോദ്യം ചെയ്യണം ഈ കേസിൽ കാവ്യ മാധവനെ ചോദ്യം ചെയ്താൽ വിശദമായ ചോദ്യം ചെയ്യൽ വിധേയമാക്കിയാൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ ഏതായാലും അന്വേഷണ സംഘം കാവ്യ മാധവൻ വരുന്ന ഉടനെ തന്നെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു അത് ചോദ്യാവലി തയ്യാറാക്കി തന്നെയാണ് കാവ്യ മാധവനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക ഏതായാലും വളരെ ദൈർഘ്യമുള്ള ശബ്ദ സംഭാഷണത്തിലാണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെയാണ് സുരാജ് കാവ്യ മാധവനെ എന്തുകൊണ്ടാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുള്ളത് എന്ന് വിശദീകരിക്കുന്നത് പിന്നീട് മറ്റു കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് വ്യക്തിപരമായ കാര്യങ്ങളാണ് ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ പ്രതിപാദിക്കുന്നത് ഹസ്ദ നിർണായക തെളിവുകളും രേഖകളും ഹാജരാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ അന്വേഷണത്തിന് 3 മാസത്തെ സമയം കൂടി വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നത് അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവി പുറത്തുവിടുന്നത്